എല്ലാവർക്കും നമസ്കാരം. ഇത് കാണുമ്പോൾ ഇലയുടെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് തോന്നുന്നില്ലേ? ഇത് ഇലയുടെയാണ്, പക്ഷേ ഇത് ഓട്ടയുടെയാണ്. എന്ന് വെച്ചാൽ ആവിയിൽ വെച്ചല്ല വേവിക്കുന്നത്, പകരം നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യണത് ഇലയുടേന്ന്. കിട്ടിലൻ സാധനമാണേ, നോക്കാം എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വരും നോക്കാം ഇതെങ്ങനെയാണ് ചുട്ടെടുക്കണമെന്നുള്ളത്. നമ്മുടെ ഓട്ടയുടെ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. ഞാനിത് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പച്ചരിപ്പൊടിയാണ്, നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കില്ലേ സെയിം പൊടി. വെളിച്ചെണ്ണ വേണം കുറച്ച്. ഇത് ശർക്കര. ഈ ശർക്കര നോക്കൂ, ഞാൻ ഇങ്ങനെ പൊടിയാക്കിയത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ തന്നെ കുത്തി പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കില്ല. ഇത് കണ്ടോ, കത്തി എടുക്കുക, എന്നിട്ടൊരു സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ചീവുക. ശർക്കര ചീവി എടുക്കില്ലേ, ഇതുപോലെ വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലിടാനുള്ള ശർക്കര ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്, ഉപ്പ് വേണം മാവ് കുഴയ്ക്കാൻ, പിന്നെ നല്ല തിളച്ച വെള്ളം വേണം മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഓട്ടഡ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇല വേണേ, അത് മറക്കല്ലേ. നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. നമ്മളിതാ ഇവിടെ മാവ് നന്നായി കുഴച്ചിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴയ്ക്കാൻ. അതിനുശേഷം ഒന്ന് ചൂടാറിയിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പാത്രം കണ്ടിട്ട് ഒന്നും വിചാരിക്കണ്ട, അരിമാവ് കുഴച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും അല്ലേ, കാര്യമില്ല. ഇനി നമ്മുടെ അടയ്ക്കുള്ള മാവ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നോക്കൂ, ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് കയ്യിൽ ഒട്ടരുത്. ഞാൻ ഈ വലിപ്പത്തിലുള്ള ഒരു ഇലയെന്നെ എടുത്തിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ മാവിൻ്റെ പരുവം എന്ന് പറയുന്നത് ഇതാണ്. ഒരുപാട് കട്ടിയില്ല കേട്ടോ. ഇനി നമുക്ക് ഈ മാവിനെ ഇലയിൽ നൈസായിട്ട് പരത്തി കൊടുക്കാം. കയ്യിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് ഇടയ്ക്ക് എണ്ണ തൊട്ടുകൊള്ളു കേട്ടോ, ഇത് പരത്താൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്. നോക്കൂ, നമ്മൾ അവിടെ നല്ല കനലിയാണ്ട് പരത്തിയെടുത്തിട്ടുണ്ടല്ലോ. ഇലയുടെ ഈ അറ്റത്തേക്കും പോകണ്ട, ഈ അറ്റത്തേക്കും പോകണ്ട കേട്ടോ. ഇവിടെ രണ്ടു മാർജിൻ സ്പേസ് വിട്ടിട്ട് വേണം നമ്മളിത് പരത്താൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പുറത്തു പോകും, അതുകൊണ്ടാണ് ആ ശർക്കരയൊക്കെ ഉരുക്കിയിട്ട് പുറത്തു പോകും. നമ്മൾ തേങ്ങ എടുത്തിട്ട് ഏകദേശം ഒരു സെൻറ്റർ പോർഷൻ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഒരു സൈഡിൽ പരത്തിയാൽ മതി, രണ്ട് സൈഡിലും ഇടേണ്ട ആവശ്യമില്ല. അപ്പുറം മടക്കി വെക്കാനുള്ളതല്ലേ. നമുക്ക് നൈസായിട്ട് തേങ്ങ പരത്തി കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ശർക്കര നേരത്തെ ചീവി വെച്ചിട്ടുണ്ടല്ലോ, അതിനിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ശർക്കര ഒരുപാട് ഇടണ്ട, അത് പൊട്ടി അതൊക്കെ പുറത്തു പോയി ലീക്കായി പോകും. ഇത് മതി. ഇനി ഇത് ആ ചട്ടിയിൽ കിടന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവും, സ്പ്രെഡായിക്കോളും. നമ്മൾ ഇതേപോലെ മടക്കി കൊടുക്കുക. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. നമ്മൾ നന്നായി ചൂടായ മൺചട്ടിയിലേക്ക് നമ്മുടെ ഇലയുടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് നോക്കൂ. അപ്പുറത്തെ ഇല വാടുന്നതിൻ്റെയാണ് കേട്ടോ ഈ പുക വരുന്നത്, വേറൊന്നുമല്ല. പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം, അപ്പുറത്തെ സൈഡിലേക്ക് നിറച്ചിട്ട് കൊടുക്കാം. നമുക്കിത് ഇല കണ്ടു നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ഇതേപോലെ വാടിട്ട് രണ്ട് മിനിറ്റായി തുറന്ന് നോക്കാം. നോക്കി, ഇലയുടെ അങ്ങേ സൈഡും വാടിയിട്ടുണ്ട്. ഇല മാത്രമേ ആയിട്ടുള്ളൂ, അടയായിട്ടില്ല. സമയത്ത് നമുക്കില്ലേ കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു, വെള്ളം ഒഴിക്കണ്ട കേട്ടോ, ജസ്റ്റ് തളിച്ചാൽ മതി. ഇനി അടച്ച് വെക്കുമ്പോൾ വരുന്ന ആവിയിൽ നിന്നാണ് ഈ അട വെന്ത് കിട്ടുന്നത്. കുറച്ച് ക്ഷമ വേണം. ഓക്കെ, ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇടയ്ക്ക് ഒന്ന് തുറന്ന് കുറച്ച് കുറച്ച് വെള്ളം തളിക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കണം ഉള്ളിലത്തെ മാവ്. അങ്ങനെ ആ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഇലയൊക്കെ നന്നായി കരിഞ്ഞ് വരണം. ഇതിൻ്റെ ഒരു മണം നല്ല രസമാണ്. ആ തുറക്കുന്ന സമയത്ത് ഇല ഇങ്ങനെ വാടിയിട്ടുള്ള മണം പുറത്തില്ല, നല്ല അസ്സലും മഴ പെയ്യുന്നുണ്ട് ഇവിടെ. ഇതേ തുറന്ന് നോക്കുകയാണ്. ഞാനിത് മൂന്നാല് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. നോക്കൂ, ഇലയൊക്കെ നന്നായിട്ട് കരിഞ്ഞ് ഈ പരവായിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ കളറൊക്കെ മാറി, നല്ല ഹാർഡായിരുന്നു. ഹാർഡ് പറഞ്ഞാൽ അങ്ങനെ പൊട്ടാത്ത പരവല്ല, നല്ല മാവൊക്കെ നല്ല മൂത്ത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങിയെടുക്കാം. ഒട്ടാണ്ട് എടുക്കണേ ചട്ടിയിൽ നിന്ന്. ഇതേ നമ്മുടെ ഓട്ടയുടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ കരിഞ്ഞിങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. ഇലയിൽനിന്ന് വിട്ട് വരും ഈ സാധനം. അട ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ സാധനം കഴിക്കാൻ. ചുട്ടെടുത്തതല്ലേ, കുറച്ച് സമയം എടുക്കുന്നു മാത്രം, പക്ഷേ സംഭവം കിട്ടുവാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടാന്ന് വിചാരിക്കുന്നത്. നോക്കൂ കണ്ടോ, എല്ലാം നന്നായി വെന്ത് നല്ല ഇതായിട്ടുണ്ട്. കഴിക്കാൻ കറക്റ്റാണ്. ഒന്ന് ചൂടാറിയാൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടാന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, ഇറ്റ്സ് റിയലി ടേസ്റ്റി. ഇപ്പം ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.